വിഷ്ണു ശ്രീധർ എന്ന അസാധാരണ പേഴ്സണാലിറ്റിയുള്ള ഒരു വ്യക്തി ഞാൻ കേട്ടിട്ടില്ല. വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിക്ക് 9:30 10 മണിയാവുമ്പോൾ ഞാൻ അടുത്ത ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള ഓരോ വാർത്തകളും വിവരണങ്ങളും കളക്ട് ചെയ്യും. അക്കൂട്ടത്തിൽ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് കാണുന്ന ഒന്നാണ് വിഷ്ണു ശ്രീധർ എന്ന് പറയുന്ന വ്യക്തിയുടെ 1 മിനിറ്റ് 2 മിനിറ്റാണ് പരമാവധി ഉള്ള പോസ്റ്റിംഗ്. അക്ഷരസ്ഫുടതയോടുകൂടി വീക്ഷണസ്ഫുടതയോടുകൂടി വസ്തുതാപരമായിട്ട് 100% ചൈതന്യത്തോടുകൂടി നമ്മളുടെയൊക്കെ മനസ്സിനെ ശരിക്കും പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു ഹിന്ദുവിനെ, ഭാരതീയ പൈതൃകത്തിലെ താല്പര്യമുള്ള ക്രിസ്ത്യാനികളെ, മുസ്ലിങ്ങളെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പൈതൃകത്തിലെ താല്പര്യമുള്ള, കുറച്ചും കൂടി പ്രത്യേകിച്ച് പറഞ്ഞാൽ തിരുവിതാംകൂറിൻ്റെ ആ ചൈതന്യത്തിൽ, തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ, തിരുവിതാംകൂറിൻ്റെ മഹത്വത്തിൽ, തിരുവിതാംകൂറിൽ നടന്നത് എന്തെല്ലാമാണ് എന്ന് അറിയാൻ താല്പര്യമുള്ളവരുടെ കാര്യത്തിൽ ഇത്ര ഗംഭീരമായിട്ട് അസാധാരണ ശബ്ദചാതുര്യത്തോടുകൂടി ചരിത്രത്തിൽ ഇയർ, ഡേറ്റ്, സമയം, വർഷവും ദിവസവും സമയവും ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന വിധത്തിൽ ശ്രീപത്മനാഭൻ്റെ ചരിത്രം മുതൽക്ക് 1600-700 വർഷം എന്താണ് തിരുവിതാംകൂറിൽ നടന്നിരുന്നത് എന്ന് കുത്തിയിരുന്ന് ഡോക്യുമെൻ്റ് ബൈ ഡോക്യുമെൻ്റ് പഠിച്ച് ഒരു ഗംഗാനദിയുടെ ഫ്ലോ മാതിരി ശ്രീപത്മനാഭൻ്റെ ചരിത്രം, തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ചരിത്രം, രാജാക്കന്മാരുടെ മന്ത്രിമാരുടെ ചരിത്രം, അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ അങ്ങ് കന്യാകുമാരി മുതൽക്ക് കായംകുളം വരെയുള്ള, അതിനിപ്പുറം ഉണ്ട് കേട്ടോ, പക്ഷെ കൂടുതൽ കായംകുളം വരെയുള്ള ഓരോ സംഭവങ്ങളും ഓരോ കൊട്ടാരങ്ങളും അവിടെ രാജകുടുംബത്തിലും അയൽ രാജ്യങ്ങളിലുമൊക്കെ നടന്നിരുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇത്ര ഗംഭീരമായിട്ട് വിഷ്ണു വിവരിക്കുന്നു. അതൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. കുറേയധികം പോസ്റ്റിംഗ് ഉണ്ട്, പക്ഷെ എല്ലാം 2 മിനിറ്റ് മാക്സിമം. അതായത് നമ്മളുടെ നെഞ്ചത്ത് കൂടെ കയറുന്ന ചരിത്ര വിഷയങ്ങളാണ് എല്ലാം. പലതും ചേർത്ത് അദ്ദേഹം പറയുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. ശങ്കരാചാര്യരെ കുറിച്ച് പറയുന്നുണ്ട്, ജൈനമതത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പലപ്പോഴും വീഡിയോ സഹിതമാണ് പറയുന്നത്. ഈ മനുഷ്യൻ ഈ വീഡിയോ ഒക്കെ എടുക്കാനും അതിനെ കാണിച്ചു കൊണ്ട് പറയാനും അതിൽ കൂടുതൽ അറിയണമെന്നുള്ളവർക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയാനും ചെയ്യുന്നത് ഈ മനുഷ്യനാണ്. എനിക്ക് അദ്ദേഹത്തിനെ ഒന്ന് കാണാൻ സാധിച്ചാൽ ഒന്ന് കെട്ടിപ്പിടിച്ച് എനിക്ക് അദ്ദേഹത്തിനെ കൈകൂപ്പണമെന്നുണ്ട്. എന്നെക്കാളൊക്കെ വളരെ പ്രായം കുറവായിരിക്കും, അതുകൊണ്ട് ഞാൻ കാല് പിടിക്കണ്ട. പക്ഷെ ചരിത്രത്തെ വേദത്തിൻ്റെ പരിശുദ്ധിയോടുകൂടി ഉപനിഷത്തുക്കളുടെ സന്ദേശം തരുന്നതുപോലെ ഗംഭീരമായിട്ട് ഈ മനുഷ്യൻ കൊടുക്കുന്നുണ്ട്. എത്ര എത്ര പറഞ്ഞാലും വിഷ്ണുവിൻ്റെ ആ ദൗത്യം, ആ വീഡിയോ കാണുമ്പോൾ ചുവട്ടിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പേരുണ്ട്, അത്രയേ ഉള്ളൂ. അത് ഇദ്ദേഹം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ആ വീഡിയോ കൊടുത്താളുടെ പേര് ഇതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എത്ര ഗംഭീരമായിട്ടുള്ള ഒരു യജ്ഞമാണ് ആ മനുഷ്യൻ ചെയ്യുന്നത്. നമ്മുടെ ജോർജ് കുളങ്ങര ലോകം മുഴുവനും പോയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അത് അദ്ദേഹം നമുക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. ഇദ്ദേഹം കേരളത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു, വളരെ ഭംഗിയായിട്ട്. താൻ ഏറ്റെടുത്ത ദൗത്യം ഒരു 10 PhD കിട്ടത്തക്ക വിധത്തിലുള്ള ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ചേർത്ത് ജനങ്ങളുടെ മനസ്സിൽ. എനിക്ക് അത്ഭുതം തോന്നി, ഇങ്ങനെയുമുള്ള മനുഷ്യരുണ്ട്.
ആ വിഷ്ണുവിന് എൻ്റെ പ്രണാമം. നമസ്കാരം.